ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴുത്ത പഴമൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് തന്നെ ഒരു പഴുത്ത ഒരു പഴമാണ് കേട്ടോ. പഴുത്ത പഴം നമ്മൾ വേസ്റ്റായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പഴം ഉണ്ടെങ്കിൽ അതെടുത്താൽ കേട്ടോ, അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പഴം ഒന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. പഴുത്ത പഴമാകുമ്പോൾ വേ ഉടച്ച് കിട്ടുമല്ലോ. അപ്പം ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സീൻ്റെ ഗ്രൈൻഡറിൽ ഇടുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 100 ഗ്രാം ബട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാ ഭാഗമാണ് കേട്ടോ ചേർക്കുന്നത്. കാ ഭാഗം എന്ന് പറയുമ്പോൾ അത്രയുള്ള ചെറിയൊരു പീസല്ലേ നമുക്ക് വേണ്ടു. അപ്പം അത് റൂം ടെമ്പറേച്ചറിലെ ബട്ടർ തന്നെ ആവണേ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതിനകത്തേക്ക് ഒരു ഇത്തിരി സോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് വൈറ്റ് സെസ്മി സീഡാണ്. വെളുത്തുള്ളുണ്ടല്ലോ അതാണ്. അത് റോസ്റ്റഡ് ഒന്നും വേണ്ട, റോസ്റ്റഡ് അല്ലാതെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് പംപ്കിൻ സീഡും അതുപോലെ സൺഫ്ലവർ സീഡും ആണ് കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചേർത്താൽ മതിയേ. ഞാനിപ്പം കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 2 സീഡും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾ ഈ വൈറ്റ് സെസ്മി സീഡ് മാത്രം ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ള നല്ലൊരു ഇതല്ലേ സീഡല്ലേ നമ്മളിത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഞാനൊരു വെറുതെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലവിൻ്റെ ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. അത് ആ ബിസ്ക്കറ്റിൻ്റെ കട്ടറാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണോട് ഒന്ന് ഓരോ ബേക്കിംഗ് ട്രേയിൽ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഇതേ രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ എള്ള് നമുക്ക് ദിവസം കുറച്ച് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതേപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കൂളൊക്കെ ഉള്ള സ്നാക്സൊക്കെ ആയിട്ട് കൊടുത്തു വിടാമല്ലോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ പഴുത്ത പഴം നിങ്ങളുടെ അടുത്ത് മറ്റേ നാട്ടിലൊക്കെ ഈ റോബസ്റ്റിൻ്റെ പഴം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലോ. അപ്പം സാധാ പഴം ഉപയോഗിച്ചാലും മതി കേട്ടോ. സാധാ പൂവൻ പഴമൊക്കെ ഉണ്ടല്ലോ അത് യൂസ് ചെയ്താലും മതിയേ. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ചിക്കൂട്ടൻ്റെ പഴം അതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിത് ബേക്ക് ചെയ്യുന്നത് 150 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പം നല്ല ക്രിസ്പി തന്നെ ഉണ്ട്. അതായത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം ഇപ്പം പറയുമ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.